ഒറവൻസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മത്തി അല്ലെങ്കിൽ ചാള, മത്തി തിളപ്പിച്ചത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മത്തി, മത്തി ഒരു 1/4 കിലോ, ചുവന്ന ചെറിയുള്ളി, ചുവന്നുള്ളി അതൊരു 1/4 കിലോ, തക്കാളി 1, പച്ചമുളക് 6 എണ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 3 അല്ലി വെളുത്തുള്ളി, കൂടാതെ ഉപ്പ് ആവശ്യത്തിന് 1/2 സ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഒരു 3-4 തണ്ട് കറിവേപ്പില, തക്കാളി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക, മുളക് ചതച്ചെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്ന് പേസ്റ്റാക്കി അല്ലെങ്കിൽ ചതച്ചെടുക്കുക, ചതച്ചെടുത്ത ചെറിയുള്ളി, ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു തക്കാളി. ചൂടായി വരുന്ന പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, മുളക് ചതച്ച് വരുന്നു, നന്നായിട്ട് വഴച്ചു വരുമ്പോഴേക്കും അതിനകത്ത് ഉള്ളി ചേർക്കാം. അതിനുശേഷം അതിലേക്ക് അതാ നമ്മൾ വഴഞ്ഞതിന് ശേഷം ഉള്ളി ചേർക്കുന്നു, ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഉള്ളി ചേർത്ത് നന്നായിട്ട് ഉള്ളി വഴന്നു വന്നു, നന്നായിട്ട് വഴതട്ടെ ഉള്ളി. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും, പെട്ടെന്ന് അത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് വഴറ്റട്ടെ. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യും, തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മത്തി ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, വളരെ കുറച്ച്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിങ്ങനെ തിളക്കുന്നുണ്ടാവും, ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മത്തി ചേർക്കാം, മത്തി ഇളക്കി ഈ ഗ്രേവി ഒക്കെ അതിന് മുകളിലേക്ക്. ചെറുതീയിൽ മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഓൾറെഡി ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം ചെയ്യാവുന്നൊരു സംഭവമാണ്, ഇത് സെർവ് ചെയ്യാം പത്രത്തിലേക്ക് മാറ്റാം. ഐറ്റം റെഡി. കഴിച്ചു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. സന്തോഷം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.